അപ്പൊ എല്ലാവർക്കും രൂപ കിച്ചനിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു നോൺ വെജിന്റെ റെസിപ്പിയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഗ്രിൽഡ് ചിക്കനാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രുക്മ കിച്ചൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതുകൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഓളെന്ന് കാണും. ഓൾ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാനിത് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലെത്തിയും അപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എന്താണെന്ന് കാണാനും പറ്റും. എന്തായാലും വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഈ ഗ്രിൽഡ് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നും ഞാൻ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഗ്രിൽഡ് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഈ ഗ്രിൽഡ് ചിക്കൻ്റെ മസാലകളെക്കുറിച്ച് ആദ്യം പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് മുളക് പൊടിയാണ്. ഇത് സാധാരണ മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടി. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെയാണ് നമ്മൾ ഗരം മസാല എടുത്തിരിക്കുന്നത്. ഗരം മസാല ഞാൻ ഇവിടെ തന്നെ പൊടിച്ചതാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊരു 1/2 ടേബിൾ സ്പൂൺ വരെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, അത് 1 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്, അത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതൊരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പ�ൂൺ വരെ ആകാം. കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മതി, 1/2 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. 1 മുറി നാരങ്ങയും എടുത്തിട്ടുണ്ട്. ഇത് 1 മുറിയാണ് എടുത്തിരിക്കുന്നത്, 1 നാരങ്ങ വരെ നമുക്ക് ചേർക്കാനായിട്ട് പറ്റും. അപ്പം ഇത്രയാണ് മസാലകൾ ഞാൻ ഇതിനകത്ത് ഗ്രിൽഡ് ചിക്കനകത്ത് ചേർത്തിരിക്കുന്നത്. ആദ്യമായി ചെയ്യേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനകത്തോട്ട് ഈ 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കണം. കുരു ഒന്നും വീഴാതെ തന്നെ വേണം. നന്നായിട്ട് ജ്യൂസ് മാത്രം എടുത്ത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആദ്യം നമ്മൾ ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ ചേരുവകളും ഒന്നിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്, ഒരു ബൗളിലോട്ട് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 1 നാരങ്ങയുടെ നീര് ഇതിനകത്തോട്ട് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കിതിനകത്ത് കുരു ഒന്നും വീഴാതെ തന്നെ ജ്യൂസ് മുഴുവനും എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നന്നായിട്ട് ജ്യൂസ് എടുത്തു കഴിഞ്ഞു. നാരങ്ങയുടെ നീരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നേരിട്ട് നമുക്ക് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുക ആദ്യം തന്നെ, അതല്ലെങ്കിൽ ഈ ചേരുവകളെല്ലാം കൂടെ ചേർത്തതിന് ശേഷവും നമുക്ക് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്തായാലും ഇതിനകത്തോട്ടാണ് ഞാനിത് മിക്സ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ മുളക് പൊടി ഇടുകയാണ്, എരിവുള്ള മുളക് പൊടി തന്നെയാണ് ആദ്യം ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്തു. അതിനുശേഷം മഞ്ഞൾപ്പൊടി, പിന്നീട് ഗരം മസാലപ്പൊടി, കാശ്മീരി ചില്ലി. ഇതൊക്കെ നിങ്ങളുടെ എരിവിന് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ 3 പീസാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചേർത്തിരിക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയാണ്. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെയാക്കാം. ഈ കൂട്ടിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാൻ. അപ്പം നമ്മൾ ചിക്കൻ എടുത്ത് നന്നായി ഇതുപോലെ വരയണം. നന്നായിട്ട് വരഞ്ഞു കൊടുത്തതിന് ശേഷം വേണം ഈ പൊടി നമ്മൾ ഡയറക്റ്റ് എടുത്ത് തന്നെ ഇങ്ങനെ തേക്കുകയാണ്. കാരണം ഇത് ഈ ചിക്കനകത്ത് നമ്മൾ കുറച്ച് വെള്ളം എന്തായാലും കാണാതിരിക്കുകയല്ല, നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ മാറ്റിയെടുത്തതാണ്. എങ്കിൽ പോലും ഇതിനകത്ത് നന്നായിട്ട് കുറച്ചൊക്കെ വെള്ളം കാണും. അതുകൊണ്ട് അധികം വെള്ളം നമ്മൾ ഈ പൊടിക്കകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുപോലെ ഞാൻ ഈ ഇതുപോലെ വരഞ്ഞ ചിക്കൻ്റെ ഉള്ളിലോട്ട് തന്നെ ഈ പൊടി പോലെ തന്നെ എടുത്ത മിക്സ് ചെയ്തിരിക്കുന്ന
എല്ലാം കൂടെ ചേരുവകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് നമ്മളിങ്ങനെ വരഞ്ഞതിനകത്തോട്ട് തന്നെ തേച്ച് നന്നായിട്ട് ചിക്കൻ മുഴുവനും നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു 3 ചിക്കൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെയാണ് ഇത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. തീരെ ചെറുത് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേനും അങ്ങ് ചെറുതായി പോവില്ല, അതുകൊണ്ടാണ് ഒരു വലിയ പീസ് തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരഞ്ഞതിന് ശേഷം എല്ലായിടത്തും നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും മസാലയെല്ലാം പുരട്ടി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മുതൽ 4 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ തട്ടിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ മസാലകളെല്ലാം ആ സമയത്ത് നന്നായിട്ട് പിടിച്ചിരിക്കും. ഒരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം. അതിനുശേഷം പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറിയ ശേഷമായിരിക്കും നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഞാനിത് ഒരു പാത്രത്തിൽ മാറ്റി അടച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ്. 4 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇപ്പം നന്നായിട്ട് തണുപ്പൊക്കെ ഉണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഇതിൻ്റെ തണുപ്പ് മാറാനായിട്ട് പുറത്ത് വെച്ചിരിക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള അടുപ്പ് റെഡിയാക്കാം. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ചെടിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ ചാർക്കോൾ അഥവാ കരി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ആദ്യം നമ്മൾ തീ പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ, നിങ്ങൾ മണ്ണെണ്ണയൊന്നും ഉപയോഗിക്കരുത്, കുറച്ച് നല്ല എണ്ണ ഏതെങ്കിലും ഓയിൽ ഒരു തുണിയിൽ മുക്കി ഈ ചാർക്കോളിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തീ പിടിപ്പിക്കാം. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന തിരുത്തുണിയിൽ നിന്നും കരിയിലോട്ട് തീ പിടിച്ചിട്ടുണ്ട്, പിടിച്ചു വരുന്നുണ്ട്. ഇതൊന്ന് കത്തി വരുമ്പം ബാക്കി കരിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ഗ്രിൽ ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. ഇത് വളരെ ഹെൽത്തിയാണ്, കാരണം എണ്ണയൊന്നും അധികം ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രിൽ ചിക്കനാണ്. കടയിൽ നിന്നൊന്നും പോയി വാങ്ങിക്കേണ്ട. ഇനി ഇത് പെട്ടെന്ന് നമുക്കിത് കത്തി നല്ല കനലാകും. ആ സമയത്ത് നമുക്ക് ഗ്രില്ല് വെച്ച് നമ്മുടെ ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല കനൽ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ചുമന്ന നിറത്തിലാണത് നന്നായിട്ട് കത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ നല്ല ചൂടാണ്. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സ്റ്റാൻഡ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഗ്രില്ലിൻ്റെ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട, ഒരു കുറച്ച് മതി. ഈ സ്റ്റാൻഡിൽ ഒന്ന് തടവി കൊടുത്താൽ മതി. ഇനി നമ്മൾ ചൂടായിരിക്കുന്ന സ്റ്റാൻഡിലോട്ട് ഈ ചിക്കൻ നമുക്ക് വെച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 2 എണ്ണം വയ്ക്കാം, പിന്നെ ബാക്കി ചെയ്യാം. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. നമുക്ക് ഗ്രില്ല് അടച്ചു കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ ഒരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ലോക്കാണ്, ഈ ലോക്ക് നമുക്ക് നന്നായിട്ട് മുറുക്കി വയ്ക്കാം. ഇനിയും ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് ചൂട് കൊണ്ട് മൊരിഞ്ഞ് കിട്ടും. നമ്മുടെ ഗ്രിൽ ചിക്കൻ്റെ ഒരു സൈഡ് ഏകദേശം നന്നായിട്ടൊക്കെ മുരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് മറച്ച് വെച്ചിട്ട് നോക്കാം. ഏകദേശം വെന്ത് വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം ഈ ചിക്കൻ്റെ മുകളിലോട്ട്. കുറച്ച് മതി, അധികം വേണ്ട. ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് മറച്ച് വയ്ക്കാം. നല്ല ചൂടാണ്, നമ്മുടെ കൈയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ നന്നായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഇങ്ങനെ ഇരുന്ന് കുറച്ച് സമയം കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്ത് എടുക്കാം. നമ്മൾ നേരത്തെ തിരിച്ചു വെച്ചിരുന്ന ഭാഗം ഒന്ന് മറിച്ച് വെച്ച് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തു നിന്നുള്ള എന്താ കൊഴുപ്പൊക്കെ ഈ തീയിലോട്ട് തന്നെ വീണ് അത് ഇതായി പൊക്കോളും. അതുകൊണ്ട് ഈ ചിക്കനകത്തുള്ള അധികം ഹോർമോണൊന്നും നമുക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് ഗ്രില്ല് ചിക്കൻ നല്ല ഹെൽത്തി ആണെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡും കൂടെ നന്നായിട്ട് മൊരിയിച്ചിട്ട് ഇത് എടുത്ത് മാറ്റാം. അവിടെ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ്റെ ഒരു ഭാഗം നന്നായിട്ടൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പുറത്തെ വശവും നോക്കാം.
ഈ പാകം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നാൽ മതി. ഇതിനകത്തുള്ള കൊഴുപ്പൊക്കെ ഈ തീയിലോട്ട് തന്നെ പോകും. അപ്പം നമുക്ക് അധികം എന്താ പറയുന്നത് ഈ ചിക്കൻ കഴിക്കുന്നതിൻ്റെ ഒരു ദൂഷ്യവശങ്ങളൊന്നും ഇതുപോലുള്ള ഗ്രിൽഡ് ചിക്കൻ കഴിക്കുമ്പോൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സേഫായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഗ്രിൽഡ് ചിക്കൻ വളരെ ടേസ്റ്റിയാണ്, എന്നാൽ വളരെ ഹെൽത്തിയാണ്. ഇപ്പോൾ കണ്ടു, ഇതിനകത്തോട്ട് ഇതൊക്കെ വീഴുമ്പം തന്നെ ഇതിനകത്തെ കൊഴുപ്പെല്ലാം മാറിക്കഴിയും. അപ്പോൾ ഈ ചിക്കൻ വളരെ ഹെൽത്തിയാണ്. ഇനി നമുക്ക് വീണ്ടും ഇങ്ങനെ തിരിച്ചു വെച്ച് ഇതിനകത്ത് രണ്ട് സൈഡും നന്നായിട്ട് മൊരിയിച്ച ശേഷം നമുക്ക് ചിക്കൻ ഇതിൽ നിന്നും എടുത്ത് മാറ്റാം. നമ്മുടെ ചിക്കൻ ഞാനിപ്പം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോക്കൊക്കെ അഴിച്ച് പതുക്കെ ഒന്ന് തുറക്കാം. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ്, വളരെ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. നല്ല ചൂടുണ്ട് എങ്കിലും നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാം. നമ്മൾ ഗ്രില്ല് ചെയ്ത ചിക്കൻ ഒരു പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞാനൊരു ചെറിയ രീതിയിൽ അതിനൊരു ചെറിയ അലങ്കാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സബോളയും കുറച്ച് തക്കാളിയൊക്കെ നമ്മൾ അരിഞ്ഞ് വട്ടത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. ഇത് നമുക്ക് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെയാണ് ഇത് കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും. കാരണം അധികം എരിവും കാണത്തില്ല, എന്നാൽ വളരെ ടേസ്റ്റും ഉണ്ട്. അധികം കൊഴുപ്പൊന്നുമില്ലാത്ത നല്ലൊരു ഗ്രിൽഡ് ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ.